ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ കയ്യിലുള്ള പുലുവാക്ക് ഞാൻ സ്ഥിരമായിട്ട് ചെറിയ ചെറിയ മീനുകളൊക്കെയാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ എപ്പോഴും പോയിട്ട് ഈ ചെറിയ മീനൊന്നും കളക്ട് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നായിട്ട് കുറേ പിടിച്ചു വെച്ചിട്ട് കുറച്ചീച്ച് കുറച്ചീച്ച് ഡെയിലി ഇങ്ങനെ മീനുകൾക്ക് ഫീഡ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ അതും തീർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പുഴയിൽ പോകാൻ ഒഴിവ് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ ചെമ്മീനോ അല്ലെങ്കിൽ ബീഫാട്ടൊക്കെയാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ ചെമ്മീൻ കൊടുത്ത സമയത്ത് അത് തൊട്ടും കൂടി നോക്കണില്ല ഇനി. അപ്പോൾ രണ്ട് ദിവസമൊക്കെ ഇതിനെ പട്ടിണി കിടത്തിയിട്ട് അതിന് ശേഷം ഇതിനൊരു പീസ് ഇട്ട് കൊടുത്തപ്പോൾ അത് കഴിക്കാൻ തുടങ്ങി. അങ്ങനെ അങ്ങനെ എയിമായി വന്നപ്പോഴാണ് നമ്മൾ ചെമ്മീൻ തന്നെ കൊടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ ചെമ്മീനൊക്കെ കൊടുക്കാൻ തുടങ്ങിയതിന് ശേഷം മീൻ നൈസായിട്ട് വലുതായിട്ടുണ്ട്. പിന്നെ ചെറിയ രീതിയിൽ അതിൻ്റെ മേലെ കറുപ്പ് കളറൊക്കെ കയറി വരുന്നുണ്ട്. അപ്പോൾ നമ്മളെ കയ്യിലുള്ളത് രണ്ട് പുലിവാകുകളാണ്. അപ്പോൾ ഈറ്റിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡെയിലി നമുക്കൊരു നാല് ചെമ്മീനെങ്കിലും വേണ്ടി വരും. അപ്പോൾ ഈ ചെമ്മീൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് തോലോട് കൂടിയാണ് കിട്ടുക. അപ്പോൾ അതിൻ്റെ തല ജസ്റ്റ് ഒന്ന് കളഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗം നെയ്സിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് മീനിൻ്റെ തൊള്ളയിൽ ഒതുങ്ങുന്ന രൂപത്തിൽ നമ്മൾ കൊടുത്താൽ മതി. പൈറ്റിങ്ങൾ വന്ന് കഴിച്ചോളും. പിന്നെ ചില ആൾക്കാരൊക്കെ അതിൻ്റെ തോല് എടുത്ത് കളഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗം മാത്രം കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ തോലിലും പ്രോട്ടീൻ കണ്ടൻറ്റ് കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്. ചില ഷോപ്പിലൊക്കെ നമുക്ക് ടിന്നിൽ ചെമ്മീൻ കിട്ടാറുണ്ട്. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ചെമ്മീൻ എടുത്തിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് അങ്ങനെ ഡ്രൈ ഫ്രീഡ് പോലെയാണ് നമുക്ക് കിട്ടാറുള്ളത്. അപ്പോൾ അത് നമ്മൾ ഫീഡ് ചെയ്യുകയാണെങ്കിൽ മീന് ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള മീൻ കൊടുക്കുന്നതിൻ്റെ അത്ര ഗ്രോത്തോ കളറോ നമുക്ക് കിട്ടൂല. അപ്പോൾ നമ്മൾ ഈ ലൈവായിട്ടുള്ള ചെമ്മീൻ എടുത്തിട്ട് ഉണക്കുമ്പോൾ അതിൻ്റെ മേലുള്ള പ്രോട്ടീൻ കണ്ടൻറ്റ് കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടും. അതുകൊണ്ടാണ് നമ്മൾ ഡയറക്റ്റ് ഫീഡ് ചെയ്യുന്നതാണ് നല്ലതെന്ന് പല ആൾക്കാരും പറയുന്നത്. പിന്നെ നമ്മൾ ഈ ചണ്ടിയുള്ള ചെമ്മീനൊക്കെ നമ്മൾ നല്ല രീതിയിൽ കേകിയിട്ടില്ലെങ്കിൽ മീൻ സ്പോട്ടിൽ ഡെത്തായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ അമോണിയൻ്റെ ഷോക്കോ അല്ലെങ്കിൽ മീനിൻ്റെ ഡൈജഷൻ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നാൽ സ്പോട്ടിൽ തന്നെ മീൻ തട്ടിപ്പോകും. അപ്പോൾ നമ്മൾ കൊണ്ടുവരുന്ന സമയത്ത് ഈ ചണ്ടിയും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ചെമ്മീൻ്റെ മേലുള്ള തോലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അലമ്പായി കിടക്കുകയാണെങ്കിൽ അതും ഒഴിവാക്കണം. എന്നിട്ട് മാത്രം ഒരു അഞ്ചാറ് പ്രാവശ്യം കേകിയിട്ട് നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുക. ബാക്കിയുള്ളതൊക്കെ നമ്മളെടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചാലും മതി. അപ്പോൾ എന്തായാലും നമ്മളിന്ന് ചെമ്മീനും കാര്യങ്ങളൊക്കെ കൊടുത്ത ശേഷം മീനിന് ഇനിയും ഫുഡ് വേണമെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ബാലൻസ് ഇവിടെ പിടിച്ചു വെച്ചിട്ടുള്ള ചെറിയ മീനുകളും ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ചാവാനായിട്ടുള്ള കുറച്ച് ഗപ്പികളുണ്ട്, അരണ്ടിച്ച് എടുക്കണേ. ഐറ്റിങ്ങൾ നമ്മളിതാ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഐറ്റിങ്ങൾ എടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തേക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. പിന്നെ ഈറ്റിങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ് നീന്തി കളിക്കണേ കാണാൻ. ഈ കള്ളുടമാർ റോട്ടുമ്മ കൂടെ പോകുന്ന മാതിരിയാണ് ഈറ്റിങ്ങൾ പള്ളിയായിട്ട് ഇങ്ങനെ ആട്ടി ആട്ടി പോവുക. പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ വെള്ളത്തിൻ്റെ മധ്യഭാഗത്തേക്കാണ് ഐറ്റിങ്ങൾ പോവുക. അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ തൊട്ട് മേലെ വന്നിട്ടിങ്ങനെ എന്തെങ്കിലും വെള്ളത്തിലേക്ക് വിൽക്കുകയാണെങ്കിൽ അടിക്കാനുള്ള രൂപത്തിൽ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് ചെയ്യുക. പിന്നെ നമ്മളതിൻ്റെ കൂട്ടത്തിലേക്ക് കമ്പനിക്ക് രണ്ട് പോളാർ ബ്ലൂ ചിക്കിളിനെയും പിന്നെ നമ്മളതിന് മുന്നേ വീഡിയോ ചെയ്തിട്ടുള്ള കടിങ്ങാലിനെയും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടുതലായിട്ട് ചെറിയൊരു കോട്ടിച്ചുള്ളിന് നമുക്ക് ചൂണ്ടട്ടപ്പം കിട്ടീനി, അതും കൂടി നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്തായാലും എല്ലാവരും ഹാപ്പി ആയിട്ട് നല്ല രീതിയിൽ തന്നെ പരസ്പരം ഒരു ധാരണയിൽ പോകുന്നുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുലിവാഴ സൈസ് ആയാൽ ചില പെയിറ്റിങ്ങളൊക്കെ അടിക്കാനും ചാൻസ് വളരെ കൂടുതലാണ്.